ഇന്നത്തെ ഭൂരിഭാഗം ആളുകളെയും പോലെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഉടനെ തന്നെ ഈ മൊബൈൽ ഫോൺ എടുത്ത് എന്തൊക്കെ മെസ്സേജാണ് വന്നത്, എന്തെല്ലാമാണ് അതിൽ സംഭവിച്ചത് എന്ന് നോക്കുന്നു. കിടന്നുറങ്ങുമ്പോഴും ഉറക്കം വന്ന് അവസാനിപ്പിക്കുമ്പോഴും നിങ്ങൾ ഈ ഫോണിലായിരിക്കും. ആദ്യ അവസാനം നിങ്ങൾ ഈ ഫോണിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൈ എത്തുന്ന ദൂരത്ത് നിങ്ങളുടെ ഫോൺ ഉണ്ടാകും. നിങ്ങൾ വീട്ടിൽ ടി വി കാണുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ ഫോൺ ഉണ്ടാകും. അല്ലെങ്കിൽ ടി വി എന്തിനോ വേണ്ടി ഓൺ ആക്കി വെച്ചുകൊണ്ട് ഫോണിൽ തന്നെയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് പുറത്തു പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പോക്കറ്റിൽ ഉണ്ടോ എന്ന് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പ്രഥമ പരിഗണന കൊടുത്ത് നിങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആയിരിക്കും. ഇത്രമാത്രം നിങ്ങൾ ഇടപെടുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം പ്രാധാന്യം നിങ്ങൾ ജീവിതത്തിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണിന് എന്താണ് നിങ്ങൾ ഇതിനു മാത്രം ഈ മൊബൈൽ ഫോണിന് ഇതുപോലെ പ്രാധാന്യം കൊടുക്കുവാൻ കാരണം? വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. കാരണം വാട്സപ്പിൽ പലരും മെസ്സേജ് അയക്കും, അതിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ട് ഒരാൾ മറുപടി ചോദിച്ചു, നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ അത് എത്ര മോശമാണ്. പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണ്ടേ, ഇന്നയാള് എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ, ഇതൊക്കെ എങ്ങനെ അറിയാതിരിക്കും? എന്നാൽ ഇതേ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നിങ്ങളുടെ വളരെ അകന്ന പ്രായമായ ഏതെങ്കിലും ഒരു ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അവരെ ഒന്ന് ചെന്ന് കണ്ടിട്ട് എത്ര നാളായി എന്നോർത്ത് നിങ്ങൾക്ക് ആകുലതയൊന്നും ഉണ്ടാകില്ല. ഓൺലൈൻ വഴി, ഒരു വെർച്വൽ വേൾഡ് വഴി ഒരാൾ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആകുലതകളുള്ളൂ. നിങ്ങളുടെ ജോലി മാറ്റിവെച്ചും പഠനം മാറ്റിവെച്ചും ഉറക്കം മാറ്റിവെച്ചും ഭക്ഷണം മാറ്റിവെച്ചും സദാസമയം ഇതിന്റെ ഒപ്പം പറ്റുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന രീതിയിലും ഒക്കെ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉറക്കം മാറ്റിവെക്കുന്നതിലോ സമയം കളയുന്നതിലോ പഠിത്തം മാറ്റിവെക്കുന്നതിലോ ജോലിയിൽ ഉഴപ്പുന്നതിലോ ഒന്നും നിങ്ങൾക്ക് യാതൊരു മനക്ലേശവും ഇല്ല. ഒരു യാത്ര പോയാൽ അവിടെയുള്ള കാഴ്ചകളെല്ലാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിലെ ഏറ്റവും മികച്ച ഷോട്ടുകളെല്ലാം നിങ്ങൾ ഈ ക്യാമറ സ്ക്രീനുകളിലൂടെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി വളരെയധികം വിഷമിച്ച് തിരിച്ച് വീട്ടിലെത്തിയാലും ആ പോയ സ്ഥലത്ത് നിന്ന് വളരെ മനോഹരമായ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് സ്റ്റോറി ഇട്ടുകൊണ്ട് ഞാൻ ജീവിതം തകർത്ത് തിമിർക്കുകയായിരുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയുന്നത് വരെ നിങ്ങൾക്ക് പിന്നെ വിശ്രമമില്ല, സമാധാനമില്ല. വളരെയധികം ആളുകൾ ഇപ്പോൾ ലഹരിക്ക് അടിമകളാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു മറ്റൊരു തരത്തിലുള്ള ലഹരിക്ക് അടിമകളാണ് എന്ന് പറയാം. മദ്യപിച്ചിരിക്കുമ്പോൾ കുറെ അധികം സമയം നിങ്ങളെ വേറെ ചിന്തകളൊന്നും അലട്ടുന്നില്ല. കുറെ സമയം നിങ്ങൾക്ക് സമാധാനം കിട്ടും, തലക്കടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങാം എന്നൊക്കെ പല സിനിമാ ഡയലോഗുകളിലൊക്കെ പറയുന്നത് പോലെ അല്പസമയത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും മാറാൻ പോകുന്നില്ല. ജീവിതത്തിൽ വലിയ സാധ്യതകൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതുകൊണ്ട് കിട്ടണമെന്നില്ല. എങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നു, കാരണം അല്പസമയത്തേക്കെങ്കിലും എല്ലാം മറന്ന് ഇതിലൊന്നും മുഴുകാമല്ലോ. ഇതേ കാര്യം തന്നെയല്ലേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സ്മാർട്ട് ഫോണിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ അധികം സമയം എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയ സാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ചെയ്ത് വളരുവാനോ വലുതാകാനോ അവസരം ഉണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോൺ അറിഞ്ഞോ അറിയാതെയോ ഇത് ആരാണ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കും, ഒരു മെസ്സേജ് കാണും, അതിനു പുറകെ പിന്നീട് വേറെ എവിടെയെങ്കിലും കയറും, പിന്നീട് സ്ക്രോള് ചെയ്തുകൊണ്ട് പോകും. ഇതൊന്ന് നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മദ്യപാനവും പുകവലിയും ഒക്കെ നിർത്തണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതിലധികം ഒരു പക്ഷെ ഈ സ്ക്രോള് ചെയ്യുന്ന ഒന്ന് നിർത്തണം, മൊബൈൽ ഫോൺ അങ്ങ് ഓഫ് ആക്കണം എന്ന് നിങ്ങൾ എത്ര തവണ ആഗ്രഹിച്ചതിന് ശേഷമാണ് ഇതൊന്ന് അടച്ചു വെക്കുന്നത്. നിങ്ങൾ ഓരോ തവണ സ്ക്രോള് ചെയ്ത് പോകുമ്പോഴും ഓരോ പോസ്റ്റുകളുടെ പുറകെ നിങ്ങൾ പോകുന്നു, പിന്നീട് അതിനെപ്പറ്റി രണ്ടു തരത്തിൽ ആലോചിക്കുന്നു. ഒടുവിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റു പലരുടെയും കാട്ടിക്കൂട്ടലുകളൊക്കെ ശരിയാണെന്ന് നിങ്ങൾ ധരിക്കുന്നു. ഇങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് കുറെ അധികം നേരത്തേക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ സാധിക്കും, വെള്ളം കുടിക്കാതിരിക്കാൻ സാധിക്കും, കുറെ ഒരു ദിവസം നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ സാധിച്ചേക്കും. എന്നാൽ ഒരൊറ്റ ദിവസം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ആക്കി വെച്ചതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയുമായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും യാതൊരു കണക്ഷനും ഇല്ലാതെ ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ എന്തോ ഒരു പ്രശ്നത്തിലല്ലേ. എല്ലാവരും ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് കാര്യമായി ഗൗനിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുകയാണോ അതോ നല്ല രീതിയിൽ സ്വാധീനിക്കുകയാണോ ചെയ്യുന്നത്? ഇതെല്ലാം നല്ലതാണ്, നല്ല വശങ്ങളുണ്ട്, നല്ലതായി ഉപയോഗിക്കുന്നവർക്ക് മാത്രം. ഇതിലൂടെ സമ്പാദിക്കുന്നവരുണ്ട്, ഇതുവഴി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്താണ്? ഭൂരിഭാഗം ആളുകളെയും ഈ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളും ഒക്കെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. ഈ ലോകത്തെ മുഴുവൻ ഇന്റർനെറ്റ് കമ്പനികളെയും മീഡിയയെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ നിയന്ത്രിക്കുന്നത് കുറെ അധികം ആളുകളാണ്. ഇവർ നിങ്ങളെ നിയന്ത്രിക്കുകയാണ്, നിങ്ങളെ കൊല്ലാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളാണ് അതിനെ പലപ്പോഴും സങ്കീർണമാക്കുന്നത്. അതുകൊണ്ട് പൊതുവെ തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അഭിപ്രായം പറയുക. സോഷ്യൽ ഡീലിമ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടിട്ടുള്ളവർക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാകും. ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രോഡക്റ്റ്, യു ആർ ദ പ്രോഡക്റ്റ്. നമ്മൾ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും എല്ലാം സൗജന്യമായിട്ട് ഉപയോഗിക്കുന്നു.
എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സൗജന്യമായിട്ട് ഇതെല്ലാം ലഭ്യമാകുന്നത്? നമ്മൾ പല സാധനങ്ങളും വാങ്ങുമ്പോൾ ഓൺലൈനിൽ നിന്ന് തന്നെ വാങ്ങുകയാണെങ്കിലും പണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഇതെല്ലാം നമ്മൾ സൗജന്യമായി ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതാണ്, ആ വലിയ ബിസിനസ് സംവിധാനങ്ങൾ നിങ്ങളാകുന്ന പ്രോഡക്റ്റിനെയാണ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വാഹനം മേടിച്ചിട്ടുണ്ട്, അത് ഓടിക്കുവാൻ ഒരു ഡ്രൈവറെ വേണം. അപ്പോൾ ഒരു ഡ്രൈവറിനെ കാശിന് വെക്കുവാനായിട്ട് അത് നിങ്ങൾക്ക് നഷ്ടമാണ്. അവിടെ ഒരു അവസരമുണ്ട്, ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും നിങ്ങളെ കൊണ്ടുപോകും. അയാൾ ഒരു ഫ്രീ ഡ്രൈവറാണ്, നിങ്ങളുടെ വാഹനം അയാൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ വാഹനം എന്നുള്ള നിങ്ങളുടെ ഉദ്ദേശം അയാൾ സൗജന്യമായിട്ട് നിറവേറ്റി തരും. ഒരു അടിമ അല്ലെങ്കിൽ ഒരു റോബോട്ട് എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയകളാകുന്ന പ്ലാറ്റ്ഫോമുകളിലെല്ലാം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പണിയെടുക്കുകയാണ്. നിങ്ങൾ ഫേസ്ബുക്കും വാട്സപ്പും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു തരത്തിൽ അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയകളെല്ലാം ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അത് എന്താണെന്ന് അറിയാതെ സമാധാനം കിട്ടാത്തവരാണ് പലരും എന്ന് പറയാം. അപ്പോൾ തന്നെ എടുത്തു നോക്കുകയാണ് ഒരു ദിവസം എത്ര തവണ നിങ്ങൾ നിങ്ങളുടെ ഈ ഫോൺ എടുക്കുന്നുണ്ട്, അതിൽ ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കൈവിരലുകളിൽ ഒരു ചെറിയ തഴമ്പുണ്ടോ എന്ന് ആദ്യമായിട്ടെങ്കിലും ഒന്ന് പരിശോധിച്ചു നോക്കുക. കാരണം ഒരു ദിവസം തന്നെ നിങ്ങൾ എത്ര തവണയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ടച്ച് സ്ക്രീനിൽ തൊടുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതിന്റെ സാങ്കേതിക വശങ്ങളെല്ലാം ഓക്കെയാണ്. എന്നാൽ ഇതിൽ നിങ്ങൾ കാണുന്ന എല്ലാ കണ്ടന്റുകളും അവരുടെ കമ്പനിയിൽ അവരുണ്ടാക്കിയിടുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തും യഥാർത്ഥത്തിൽ നമ്മൾ അവരിലേക്ക് ഓരോ കാര്യങ്ങൾ സംഭാവന ചെയ്യുകയാണ്. നമ്മൾ ഫ്രീ ആയി അവർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. അതിലെ പോസ്റ്റുകൾ ഓരോന്നും നമ്മളാണ് ഇടുന്നത്. യൂട്യൂബിലെ കാര്യം പറയുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിൽ നിന്ന് സാമ്പത്തികമായ പ്രയോജനം ലഭിക്കുന്നുണ്ടാകും. എന്നാൽ മറ്റ് സോഷ്യൽ മീഡിയകളിലെ കാര്യങ്ങൾ ചിന്തിക്കുക, അതിൽ ഭൂരിഭാഗം ആളുകളും അവർക്ക് കാര്യമായി ഒന്നും കിട്ടുന്നില്ല. അവർ സമയം ചിലവഴിച്ചുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്ത് ഓരോ പോസ്റ്റുകളും ഓരോ കാര്യങ്ങളും എല്ലാം അതിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുവേണ്ടി നിങ്ങൾ പണിയെടുക്കുകയാണ് എന്ന് നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെയൊന്നും ചെയ്യാത്ത അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കാത്ത വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ഭൂരിഭാഗം ആളുകളും ഈ പറയുന്നത് പോലെയൊക്കെ തന്നെയല്ലേ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ ഒരാഴ്ച അങ്ങ് ഇരിക്കുക എന്നുള്ളതല്ല അതിനുള്ള പരിഹാരം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുമില്ല. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും എല്ലാം അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാലും നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും അതുണ്ടാകും. ഇന്നയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, ഇന്നയാളിപ്പോൾ വിളിക്കുന്നുണ്ടാകും, അയാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ അറിയാതെ പോയല്ലോ, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ. യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഇപ്പോൾ പലരും ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ടാകും, ഇതേ കാര്യങ്ങൾ യൂട്യൂബിലൂടെയാണ് നിങ്ങൾ അറിയുന്നത്. സോഷ്യൽ മീഡിയ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് നിങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിലൂടെയാണ് അറിയുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം നല്ല വശങ്ങളുണ്ട്. എന്നാൽ ആ നല്ല വശങ്ങളല്ല നമ്മളിപ്പോൾ പറയുന്നത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഹാനികരമാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബ് തന്നെ എടുക്കുകയാണെങ്കിലും പലരും പോകുന്നത് ട്രെൻഡിങ് വീഡിയോസ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും അധികം വ്യൂസ് കിട്ടുന്ന വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഏതെങ്കിലും വീഡിയോസ് അതിലേക്ക് ആളുകൾ പോകുന്നു. അങ്ങനെ അത് വീണ്ടും വീണ്ടും ട്രെൻഡിങ് ആവുന്നു, അല്ലെങ്കിൽ അതിന് ഏറ്റവും അധികം വ്യൂ കിട്ടുന്നു. പൊതുവെ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ആശയങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളും ആകണമെന്നില്ല. എന്നാൽ ഇതിലൂടെ അത് നിങ്ങളുടെ താല്പര്യമാക്കി മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വയം സെർച്ച് ചെയ്ത് കാണുന്നു. അതാണ് യഥാർത്ഥത്തിൽ യൂട്യൂബിനെ യുണീക്ക് ആയിട്ട് നിർത്തുന്നത്. ഫേസ്ബുക്കിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും അങ്ങനെയല്ല. നിങ്ങളിലേക്ക് അവർ തരുന്നതല്ലാതെ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. വളരെ ബേസിക് ആയിട്ടല്ല പറയുന്നത്, പൊതുവെ അങ്ങനെയാണ്. നമ്മൾ സ്ക്രോള് ചെയ്തു പോകുന്നു, അവരുടെ ആശയങ്ങളാണ് 90% നിങ്ങളിലേക്ക് വരുന്നത്. യൂട്യൂബിൽ പൊതുവെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും ഈ യൂട്യൂബിന്റെ അൽഗോരിതം അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് പിന്നീട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറുന്നത്. നിങ്ങൾക്ക് കുറേയധികം വിജ്ഞാനം വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ചൂസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ അറിയുവാൻ ശ്രമിക്കുന്നതാണ് ഇതിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വഴി എന്ന് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും സമൂഹത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് എടുത്തു നോക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ നിങ്ങൾ സ്വന്തമായി ചിന്തിച്ചു ഇന്നതായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരാൾ ഇതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി അതായിരുന്നു ശരിയെന്ന്. ഉടനെ അയാളുടെ പുറകെ പോയി വീണ്ടും അയാളെ വിമർശിച്ചുകൊണ്ട് വേറൊരാൾ വീഡിയോ ഇട്ടപ്പോൾ അത് കേട്ടപ്പോൾ തോന്നി ഇയാൾ പറയുന്നതാണ് ശരി. അതായത് സ്വന്തമായുള്ള അഭിപ്രായങ്ങൾ അവിടെ മാറുകയാണ്, പലരുടെയും അഭിപ്രായങ്ങൾക്കൊത്ത് താളം തുള്ളി പോവുകയാണ്. പഴയ കാലത്തുള്ള മനുഷ്യരെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ പുതിയ മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ സ്വന്തമായി ചിന്തിക്കാനോ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള കഴിവുകൾ തീരെ കുറഞ്ഞു പോയി എന്ന് പറയാം.
ഫേസ്ബുക്ക് ആകട്ടെ, ആമസോൺ ആകട്ടെ, ഗൂഗിൾ ആകട്ടെ, ഈ ഈ കമ്പനികളെല്ലാം ആരംഭിക്കുന്നതും വളരുന്നതുമെല്ലാം 1994 ശേഷമാണ്. അപ്പോൾ ഇതിന്റെ സ്ഥാപകരെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായി, അല്ലെങ്കിൽ ഇവരുടെ ആസ്തി എന്ന് പറഞ്ഞാൽ പല ദരിദ്ര രാജ്യങ്ങളുടെയും ഒക്കെ മൊത്തം GDP പോലും ഇവരുടെ ആസ്തിക്ക് അടുത്ത് വരുന്നില്ല. ഇത്രയും സമ്പന്നരാകുവാൻ ഇവർക്ക് ഇതിൽ നിന്ന് എന്താണ് ലഭിച്ചത്? നിങ്ങളുടെ ഡേറ്റയാണ്, നിങ്ങളാണ് അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയാം. 2006 യൂട്യൂബിനെ ഗൂഗിൾ ഏറ്റെടുക്കുന്നത്, 2014 വാട്സപ്പിനെ ഫേസ്ബുക്ക് ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ ഈ ടെക് ഭീമന്മാര് വലിയ വമ്പന്മാരായിട്ട് വളരുകയാണ്. പൊതുവെ ഒരു തമാശക്ക് വേണമെങ്കിൽ പറയാം, കയ്യിൽ 10 പൈസ ഇല്ലാത്ത എന്റെ ഡേറ്റ കിട്ടിയിട്ട് ഇവർക്കൊക്കെ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ചിന്തിക്കാം. ഇത് നമുക്ക് എപ്പോഴും ഹാനികരമായി വരുന്ന കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളുടെ ഡേറ്റ എല്ലാം ചോർത്തിക്കൊണ്ടുപോയി നിങ്ങളെ ഭീഷണിപ്പെടുത്തുവാനല്ല ഈ സോഷ്യൽ മീഡിയ വമ്പൻ കമ്പനികളൊന്നും ഇരിക്കുന്നത്. നിങ്ങളുടെ താല്പര്യങ്ങൾ അറിയുക, ഇതനുസരിച്ച് പരസ്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ഇതനുസരിച്ച് ഒരു പ്രോഡക്റ്റ് നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുക. ഇത് അതിന്റെ ഒരു വശം മാത്രമാണ്. പൊതുവെ മനുഷ്യരുടെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് പൊതുവെ ഇന്ന് ലോകത്ത് ഈ ഡേറ്റാസ് വാങ്ങുന്ന കമ്പനികളെല്ലാം അവരുടെ കാര്യങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതും. ഇതും അതിന്റെ മറ്റൊരു മേഖലയാണ്. ഇങ്ങനെ 100 കണക്കിന് വഴികളുണ്ട് ഈ ഡേറ്റകൾ വിൽക്കുവാനായിട്ട്. ഇവിടെ എല്ലാം ലംഘിക്കപ്പെടുന്നത് മനുഷ്യരുടെ പ്രൈവസി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ഒരു ഫോട്ടോ വേറെ എവിടെയോ പ്രത്യക്ഷപ്പെടുന്നുവെന്നോ, അല്ലെങ്കിൽ നിങ്ങൾ അയച്ച മെസ്സേജുകൾ വേറെ ആരെങ്കിലും വായിക്കുന്നുവെന്നോ, ഇങ്ങനെയൊന്നും അല്ല വരുന്നത്. പൊതുവെ മനുഷ്യരുടെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും സൈക്കോളജിയെ മനസ്സിലാക്കുവാനും അവർക്ക് എന്താണ് താല്പര്യമെന്ന് മനസ്സിലാക്കാനും പിന്നീട് ഇവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് റെക്കമെന്റ് ചെയ്യുന്നു, യൂട്യൂബിലൊക്കെ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ പല പരസ്യങ്ങളും റെക്കമെന്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഇതിലേക്ക് ആളുകൾ വീണ്ടും വീണ്ടും പോയി അവരാഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് അതേ സ്റ്റൈലിൽ വാങ്ങുന്നത് പോലെ, ആ ഒരു ട്രെൻഡിൽ നടക്കുന്നത് പോലെ ഈ മനുഷ്യരെ മുഴുവൻ മാറ്റുകയാണ്. ആളുകളുടെ താല്പര്യങ്ങളും ആളുകളുടെ ശീലങ്ങളും, അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ സോഷ്യൽ മീഡിയ മാറ്റുന്നുണ്ട്. നിങ്ങളെ നിങ്ങളല്ലാതെ മറ്റൊരാളാക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഇവിടെ ജിയോ വന്നതോടുകൂടി എല്ലാവരും സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ യൂട്യൂബ് എല്ലാം ധാരാളം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്രയധികം അഡിക്ഷൻ പലർക്കും ഉണ്ടാകാൻ തുടങ്ങിയത് എന്നും തികച്ചും യാദൃശ്ചികമായി നടക്കുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആണ്. ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കുവാനുള്ള മറ്റൊരു മാർഗമായിട്ടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ഇത് നിർത്തുവാൻ സാധിക്കണം. നിങ്ങൾക്ക് മതി, ഈ സമയം മതി, ഇത്ര അറിഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് ഇതിലേക്കെല്ലാം നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുപോകുന്നത് നിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കുവാൻ സാധിക്കും. അതായത്, നിങ്ങളായിരിക്കണം നിയന്ത്രിക്കേണ്ടത് എപ്പോൾ ഇത് നിർത്തണം എന്നുള്ളത്, മറ്റാരെങ്കിലും ആയിരിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുമ്പോഴോ, ആരെങ്കിലും വിളിക്കുമ്പോഴോ, എന്തെങ്കിലും അത്യാവശ്യമായി ചെയ്യേണ്ടി വരുമ്പോഴോ, അപ്പോഴായിരിക്കരുത് മൊബൈൽ ഫോൺ താഴെ വെക്കേണ്ടത്. നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു സാധനം, ഇതുവഴിയുള്ള സോഷ്യൽ മീഡിയകളാകട്ടെ, യൂട്യൂബ് തന്നെ ആകട്ടെ, എന്ത് കാര്യങ്ങളുമാകട്ടെ, ഇതെല്ലാം നിങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു മഹത് വചനമുണ്ട്, സമയം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതം തന്നെയാണ്. അതായത്, നിങ്ങൾ ഒരു കേക്ക് മുറിച്ച് പലർക്കും കൊടുക്കുന്നത് പോലെ, ആ കേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ചതായിരിക്കും, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കൊടുക്കാം. എന്നാൽ സമയം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെയാണ്. നിങ്ങൾ ഒരാൾക്ക് വേണ്ടി 5 മിനിറ്റ് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ അവിടെ അയാൾക്ക് വേണ്ടി കൊടുത്തത് എന്ന് പറയാം. അതായത്, ആ മഹത്വചനം പറയുന്നത് ഇതാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സമയം തന്നെയാണ്. ഈ സമയത്തിൽ ഭൂരിഭാഗവും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത്, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ ജീവിത വിജയവും കാര്യങ്ങളുമെല്ലാം. ഒരു വ്യക്തിക്ക് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും ഒക്കെ പാഠം പഠിച്ചുകൊണ്ട് ഓരോ വ്യക്തിയും മാറിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ നിങ്ങളെ മറ്റൊരാളാക്കി മാറ്റുമ്പോൾ അത് വളരെ മോശമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വ നിലവാരം താഴ്ത്തിക്കൊണ്ട് പോകുന്നതിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നില്ലേ? നിങ്ങൾക്ക് വളരെ ഹാനികരമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ അത് നിങ്ങൾ തിരിച്ചറിയാത്തതാണോ എന്നൊക്കെ ചിന്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ